നമസ്കാരം റാഫ് ടോക്കിന്റെ യുസിഎൽ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിൽ ഇന്ന് പി എസ് ജിയും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ആദ്യപാദ മത്സരത്തിൽ പി എസ് ജി 2-1 പരാജയപ്പെട്ടിരുന്നു എന്നതിനാൽ ഇന്ന് സിറ്റിയുടെ മൈതാനത്ത് നടക്കുന്ന മത്സരത്തിൽ അവർക്ക് 2 ഗോളുകളെങ്കിലും നേടി വിജയിക്കേണ്ടതുണ്ട്. കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല. സിറ്റിയെ വീഴ്ത്താൻ പി എസ് ജിയുടെ മുന്നിലുള്ള വഴികൾ എന്താണ്? എങ്ങനെയായിരിക്കും ഈ മത്സരത്തെ സമീപിക്കുക? ഇതിനെക്കുറിച്ച് ഇപ്പോൾ കൃത്യമായ ഒരു മറുപടി പറഞ്ഞിരിക്കുകയാണ് മാർക്കോ വെരാട്ടി. ഇന്നലെ നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് പി എസ് സിയുടെ താരം ഇങ്ങനെ പ്രതികരിച്ചിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. അദ്ദേഹം പറയുന്നു, ഈ മത്സരം വിജയിക്കാനുള്ള ഏറ്റവും കീ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നല്ല രൂപത്തിലുള്ള ഫുട്ബോൾ കളിക്കുക എന്നുള്ളതാണ്. ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക, അതിൽ നിന്ന് ഏറ്റവും മികച്ച രൂപത്തിൽ അത് മുതലെടുക്കുക, ഓപ്പർച്യൂണിറ്റീസ് മുതലെടുക്കുക. പ്രധാനമായിട്ടും പറയാനുള്ളത് ഈ 1-on-1 സിറ്റുവേഷനുകളിലൊക്കെ മെന്റൽ സ്ട്രെങ്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡ്യുവൽസിലൊക്കെ നല്ല രൂപത്തിൽ കളിക്കേണ്ടതുണ്ട്. എന്തായാലും മികച്ച രൂപത്തിലുള്ള ഒരു ക്യാരക്ടർ കളിക്കളത്തിൽ കാണിച്ചു കൊടുക്കണം, എങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഈ ഒരു വിജയം മാത്രമേ, മികച്ച വിജയം മാത്രമേ മുന്നോട്ട് ഞങ്ങളെ കൊണ്ടുപോകൂ എന്ന വ്യക്തമായ ധാരണയുണ്ട്. ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം, എങ്കിൽ മാത്രമേ വിജയിക്കാൻ കഴിയുകയുള്ളൂ. 90 മിനിറ്റും നമുക്ക് ഒരേ രൂപത്തിൽ കളിച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല. ചില സന്ദർഭങ്ങളിൽ നെയ്മറുടെയും എംബപ്പയുടെയും പോലെയുള്ള ജീനിയസുമാരുടെ ചില പ്രകടനങ്ങൾ, പ്രതിഭാധനരുടെ പ്രകടനങ്ങൾ നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കും. എന്തായാലും മികച്ച രൂപത്തിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് ഇവിടെ കാഴ്ചവെക്കേണ്ടത് എന്നാണ് മാർക്കോ വെരാട്ടി പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും മത്സരം ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം കൂടി പറയുകയാണ്, നമ്മളിപ്പോൾ എല്ലാവരും റെസ്ട്രിക്ഷൻസ് കാരണം വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. COVID-19 പാൻഡമിക് അതിൻ്റെ പൂർണ്ണമായ രൂപത്തിലുള്ള കരാളഹസ്തങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നീട്ടിക്കൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും ഗവൺമെൻറ്റും ഒക്കെ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അതിനെതിരെ നമുക്ക് പോരാടാനേ കഴിയുകയുള്ളൂ. അങ്ങനെ മാത്രമേ നമുക്ക് ഈ ഒരു പോരാട്ടത്തിൽ വിജയിക്കാനും കഴിയുകയുള്ളൂ. പുറത്തേക്ക് ഇറങ്ങുന്നത് ഒഴിവാക്കുക, അനാവശ്യമായി പുറത്തിറങ്ങാതിരിക്കുക. ഈ ഒരാഴ്ചയിലെ റെസ്ട്രിക്ഷൻസിനോട് നമ്മൾ പൂർണ്ണമായിട്ടും സഹകരിക്കുക. പുറത്തിറങ്ങുമ്പോൾ തന്നെ എന്തെങ്കിലും അത്യാവശ്യത്തിന് പുറത്തിറങ്ങേണ്ടി വരികയാണെങ്കിൽ കൃത്യമായ മാസ്ക് ധരിക്കുക. ഡബിൾ മാസ്കിംഗ് സിസ്റ്റം ഒക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ സാനിറ്റൈസേഴ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് കൃത്യമായ ഇടവേളകളിൽ കൈകൾ ശുചിയാക്കുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ പാലിക്കുക. അങ്ങനെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ ഒരാഴ്ച സ്റ്റുഡിയോയിൽ പോകാൻ കഴിയില്ല, വീട്ടിൽ നിന്നാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ സ്റ്റുഡിയോയിലുള്ള ആ സംവിധാനങ്ങളൊന്നും നമുക്ക് വീട്ടിലില്ല. അപ്പോൾ വോയിസ് ക്ലാരിറ്റിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകും, അതുപോലെ തന്നെ വീഡിയോ ക്ലാരിറ്റിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. പിന്നെ പുറമേ നിന്നുള്ള ശബ്ദങ്ങൾ ഇപ്പോൾ കേൾക്കുന്നുണ്ടല്ലോ, പുറത്തുനിന്നുള്ള ശബ്ദങ്ങൾ ഉണ്ടാകും. കാരണം സ്റ്റുഡിയോയിലെ പോലെ സൗണ്ട് പ്രൂഫിംഗ് അല്ല നമ്മുടെ വീട്ടിലെന്ന കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരാഴ്ച നമുക്ക് ഇങ്ങനെ ഈ ഹോം എഡിഷനുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.